സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ എത്തിയ കാര്യമെല്ലാം നമ്മൾ കഴിഞ്ഞാവണ ഇതിനെക്കുറിച്ച് വിസ്തരിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഇന്ത്യക്കാരായി പിടിക്കപ്പെട്ട പട്ടാളക്കാരെ കൊണ്ട് അവരെ സംഘടിപ്പിച്ച് അവിടെ ഒരു ഇന്ത്യൻ ലീജിയൻ രൂപീകരിച്ചു. തുടർന്ന് വരുന്നതായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാനായിട്ട് അദ്ദേഹം ജർമ്മൻകാരുടെ കൂടി പോരാടുകയും അങ്ങനെ ഇന്ത്യയിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ആക്രമണം നടത്തി ആ ഭാഗങ്ങൾ ആദ്യം മോചിപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ദൗർഭാഗ്യവശാൽ അന്ന് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലുള്ളതായിട്ടുള്ള സൗഹാർദ്ദം അത് ദുർബലപ്പെടുകയും ക്രമേണ ഒരു ദിവസം പെട്ടെന്ന് 1941 ജൂലൈയിൽ 30 ലക്ഷത്തോളം ജർമ്മൻ സൈന്യങ്ങൾ പെട്ടെന്ന് സോവിയറ്റ് യൂണിയൻ്റെ അതിർത്തി കടന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സൈനിക മുന്നേറ്റമായിരുന്നു അത്. ഓപ്പറേഷൻ ബർബഡോസ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഹിറ്റ്ലർ വളരെ കാലം മുമ്പ് തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാനുള്ളതായിട്ടുള്ള പരിപാടികൾ തയ്യാറാക്കിയിരുന്നു. എന്നാൽ 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച കാലത്ത് തന്നെ ആദ്യം പോളണ്ട് എന്ന റഷ്യയുടെയും ജർമ്മനിയുടെയും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തിനെ ഇവർ രണ്ടുപേരും കൂടി രണ്ടു വശത്തു കൂടിയും ആക്രമിച്ചു അതിനെ പകുതി പകുതിയായിട്ട് വിഭജിച്ചെടുക്കുക. അതുപോലെ തന്നെ ലിത്വാനിയ പോലെയുള്ളതായിട്ടുള്ള ചെറു രാജ്യങ്ങളും ഇതിനെല്ലാം തന്നെ ഓരോ വശത്ത് നിന്നും സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ കാലത്തെല്ലാം ഇവർ തമ്മിലുള്ളതായിട്ടുള്ള സഖ്യം തുടർന്നിരുന്നു. അന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന മൊളോട്ടോ അദ്ദേഹം ജർമ്മനിയിലെത്തി. ജർമ്മനിയിലത്തെ നാസി ഭരണകൂടത്തിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന ജാക്വിം ബോൺ റിബൻട്രോപ്പുമായി സംഭാഷണം നടത്തി. അതുപോലെ തന്നെ റഷ്യൻ ചാരസംഘടനയുടെ തലവനായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഇതുപോലെ തന്നെ ജർമ്മനിയിൽ എത്തുകയും അവിടുത്തെ ജർമ്മൻ ചാരസംഘടനയുടെ തലവനായിട്ടുള്ള എറിച്ച് ഹിംലറുമായിട്ടും കൂടിയാലോചന നടത്തി. ഇങ്ങനെ നിരന്തരം കൂടിയാലോചനകൾ ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് ഇവരാദ്യം പ്ലാൻ ചെയ്തിരുന്ന മാതിരി താഷ്കൻ്റ് വഴി ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങളിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് പഞ്ചാബിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങൾ മുഴുവനും കൈയടക്കാമെന്നുള്ളതായിട്ടുള്ള ഒരു യുദ്ധതന്ത്രം ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് ആകസ്മികമായ തന്നെ സോവിയറ്റ് യൂണിയൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ജർമ്മൻ സൈന്യങ്ങൾ സോവിയറ്റ് യൂണിയനിലേക്ക് ആക്രമണം നടത്തി. ഇത് ഈ ഓപ്പറേഷൻ ബർബഡോസയുടെ ഭാഗമായി നടന്ന ഒരു ആക്രമണം ആയിരുന്നു. ഏതാണ്ട് 30 ലക്ഷത്തോളം ജർമ്മൻ സൈന്യങ്ങളും 10,000-ത്തോളം ടാങ്കുകളും 2,000-ത്തോളം യുദ്ധവിമാനങ്ങളും
ഉൾപ്പെട്ടതായിട്ടുള്ള വമ്പിച്ച ഒരു സൈന്യവ്യൂഹം സോവിയറ്റ് യൂണിയനിലേക്ക് ഇരച്ചു കയറി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ആക്രമണം നേരിടാനായിട്ട് സ്റ്റാലിനും കഴിഞ്ഞില്ല. അവർ വളരെ വേഗം പ്രദേശങ്ങൾ പിടിച്ച് മുന്നേറി. സോവിയറ്റ് യൂണിയൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം തന്നെ ജർമ്മൻ സൈന്യങ്ങളുടെ കയ്യിലായി എന്നുള്ളത് പറയാം. എന്നാൽ ആ സമയത്ത് തൻ്റെ പദ്ധതി പരാജയപ്പെട്ടതിൽ ബോസിന് വളരെ ഇച്ഛാഭംഗമുണ്ടായി. അദ്ദേഹം ജർമ്മനിയിൽ ഹിറ്റ്ലറുമായിട്ടുള്ള കൂടിയാലോചന നടത്തി. പക്ഷേ ഹിറ്റ്ലർക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യ മോചിപ്പിക്കണമെന്നുള്ളതായിട്ടുള്ള വലിയ ഒരാഗ്രഹം ഉള്ളതായി ബോസിനും മനസ്സിലാക്കാനായിട്ടൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബോസ് ജർമ്മനിയിൽ നിന്നും പതുക്കെ മാറി ജപ്പാൻ്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമരം വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. അദ്ദേഹം ജർമ്മനിയിൽ ഹിറ്റ്ലറോട് പറഞ്ഞു, ഞാൻ ജപ്പാനിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. ജപ്പാൻകാർ ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി എനിക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ജപ്പാനിലെത്തിക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ള സഹായം താങ്കൾ നൽകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ജർമ്മൻ അന്തർവാഹിനി അതിനുവേണ്ടി ഒരുക്കപ്പെട്ടു. അന്നത്തെ ജർമ്മൻ നാവികസേനയുടെ തലവനായിട്ടുള്ള ഗ്രാൻഡ് അഡ്മിറൽ ഡോണിച്ച്, അദ്ദേഹം അണ്ടർ വാട്ടർ വാർഫെയർ, അതായത് സബ്മറൈൻ യുദ്ധതന്ത്രങ്ങളിൽ ലോകം കണ്ട ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരു നാവികപടത്തലവനായിരുന്നു. അഡ്മിറൽ ഡോണിച്ചിനോട് ഹിറ്റ്ലർ പ്രത്യേകം പറഞ്ഞു, നേതാജി ജപ്പാനിലേക്ക് പുറപ്പെടുകയാണ്. സബ്മറൈൻ വഴി അദ്ദേഹത്തിനെ ജപ്പാനിൽ എത്തിക്കണം. അതിനുവേണ്ടി അദ്ദേഹം യാത്ര ചെയ്യുന്നതായിട്ടുള്ള സബ്മറൈൻ പോകുന്ന വഴിക്ക് അതീവ സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി തന്നെ പോകണം. കാരണം ബ്രിട്ടീഷ് അമേരിക്ക യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ജർമ്മൻ സബ്മറൈനുകളെ തിരഞ്ഞു പിടിക്കാൻ വേണ്ടി കടലിൽ ജാഗരൂകരായിട്ട് ഇരിക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ പെടാതെ കണ്ട് നിങ്ങൾ ബോസിനെ ജപ്പാനിലെ സുരക്ഷിതമായിട്ട് എത്തിക്കണം. ഇത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ ഹിറ്റ്ലർ മറ്റൊരു ഓർഡറും കൂടി കൊടുത്തു, നേതാജിയുടെ ഒരാജ്ഞയും നിങ്ങൾ ധിക്കരിക്കരുത് എന്നുള്ളതായിട്ടുള്ള ഒരു ആജ്ഞ. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്തിരുന്നതായിട്ടുള്ള ഒരു അവസരത്തിൽ പല ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളും പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ബ്രിട്ടീഷുകാരോടുള്ളതായിട്ടുള്ള ബോസിൻ്റെ അമർഷം പതഞ്ഞു പൊങ്ങി. ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് കടലിൽ സഞ്ചരിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇന്ത്യക്കാരെ അനേകം കാലമായിട്ട് അടിമകളാക്കി വച്ച് ഈ രാജ്യത്തിനെ കൊള്ളയടിച്ച് ദരിദ്രമാക്കിയ സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള ഈ ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലുകൾക്ക് ഇനിയും സമുദ്രത്തിൽ കൂടി അങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് ഒരു അപമാനകരമായിരിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹം താൻ സഞ്ചരിച്ചിരുന്നതായിട്ടുള്ള അന്തർവാഹിനിയുടെ തലവനോട് പറഞ്ഞു, നിങ്ങൾ ഈ യുദ്ധക്കപ്പലുകളെല്ലാം ടോർപിഡോ ചെയ്ത് നശിപ്പിക്കണം. അന്തർവാഹിനിയുടെ തലവനായ ജർമ്മൻകാരൻ ആദ്യം പകച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ രണ്ടാമത്തെ ഓർഡർ ബോസിൻ്റെതായിട്ടുള്ളതായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ധാരാളം യുദ്ധക്കപ്പലുകൾ ബ്രിട്ടീഷുകാരുടെ ചോർപ്പിടം ഉപയോഗിച്ച് മുക്കി. അങ്ങനെ തകർന്ന്
കടലിൽ താഴ്ത്തതായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ ബോസ് നേരിൽ കണ്ട് അദ്ദേഹം വളരെ ആനന്ദം അനുഭവിച്ചു എന്നുള്ളതും ആണ് വസ്തുത. അദ്ദേഹം അതിനുശേഷം സുമാട്രയിലെത്തി. സുമാട്രയിൽ നിന്ന് ഒരു ജപ്പാൻ്റെ അന്തർവാഹിനിയിലേക്ക് അദ്ദേഹം മാറിക്കയറി. അങ്ങനെ അദ്ദേഹം ജപ്പാനിൽ എത്തിച്ചേർന്നു. സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിലെത്തിയ സമയം അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അന്നത്തെ ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അഡ്മിറൽ ടോജോ തന്നെ നേരിട്ട് എത്തിയിരുന്നു. അതുപോലെ തന്നെ അന്ന് ജപ്പാനിൽ വാസമുറപ്പിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമരസേനാനിയും മഹാനായ വിപ്ലവകാരിയുമായിരുന്ന രാജ് ബിഹാരി ബോസ്, അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിൻ്റെ വരവിനായിട്ടുള്ള കാത്തിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പേരായ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നു. ഇതിനുവേണ്ടി അദ്ദേഹം സിംഗപ്പൂരും മലയിലും എല്ലാം ഉള്ളതായിട്ടുള്ള ഇന്ത്യക്കാരെ ഇതിനുവേണ്ടി അദ്ദേഹം സമീപിച്ചിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് എത്തിയതോടുകൂടി തൻ്റെ ദൗത്യം ഇനി മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള കാലമായി എന്ന് രാജ് ബിഹാരി ബോസ് മനസ്സിലാക്കി. രാജ് ബിഹാരി ബോസ് ബംഗാളിലെ പ്രസിദ്ധനായിട്ടുള്ളൊരു വിപ്ലവകാരിയായി. അദ്ദേഹം 15-ാമത്തെ വയസ്സിൽ അന്നത്തെ വൈസ്രോയിയായിരുന്ന ഹാർദിജ പ്രഭു ഒരിക്കൽ ബംഗാളിൽ ഒരു പ്രദേശത്ത് ആനപ്പുറത്ത് വിനോദസവാരി നടത്തിയിരുന്ന സമയം അദ്ദേഹത്തിന് ബോംബ് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവനും വേട്ടയായി. അദ്ദേഹം ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെട്ട് കാബൂള് വഴിക്ക് വിദേശത്തെത്തുകയും അങ്ങനെ ക്രമേണ അദ്ദേഹം ജപ്പാനിലെത്തുകയും ചെയ്തു. ജപ്പാനിലെത്തിയ അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ആയില്ല. ജപ്പാനിലെത്തിയ അദ്ദേഹം പല ദിക്കുകളിലും ജോലി ചെയ്തു. അങ്ങനെ ഒരു ഹോട്ടലിൽ അദ്ദേഹം ഒരു ജോലിക്കാരനായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരിക്കലവിടെ തയാമി എന്നു പേരായിട്ടുള്ള ജപ്പാനിലെ വളരെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി വന്നു. ഈ തയാമി ബ്ലാക്ക് ഡ്രാഗൺ എന്നു പേരായിട്ടുള്ളതായിട്ടുള്ള ഒരു രഹസ്യ ഭീകര സംഘടന ജപ്പാനിൽ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ തലവനായിരുന്നു. ദേശം മുഴുവനും ജപ്പാൻ ചക്രവർത്തിയുടെ അധീനതയിൽ കൊണ്ടുവരണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ഒരു ഭീകര പ്രസ്ഥാനമായിരുന്നു ബ്ലാക്ക് ഡ്രാഗൺ. ബ്ലാക്ക് ഡ്രാഗൻ്റെ തലവനായിട്ടുള്ള തയാമി ഈ ഹോട്ടലിലെത്തിയപ്പോൾ രാജ് ബിഹാരി ബോസുമായിട്ട് അദ്ദേഹത്തിന് പരിചയപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ രാജ് ബിഹാരി ബോസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം വളരെ വലിയ സൗഹാർദ്ദമായിട്ട് മാറുകയും അങ്ങനെ അവസാനം ഈ തയാമിയുടെ മകളെ അദ്ദേഹം വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജപ്പാനിൽ ഒരു ജപ്പാൻ പൗരനായിട്ട് അദ്ദേഹം ജീവിച്ചു വരുന്ന കാലത്താണ് ഇതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിൽ എത്തിയത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തനായിട്ടുള്ള ഇന്ത്യക്കാരനും കൂടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാളിയായിരുന്ന ഒരു നായർ സാൻ എന്ന് ജപ്പാൻകാർ ആദരവോടുകൂടി വിളിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി ജപ്പാനിൽ പോയ ആളായിരുന്നു. അദ്ദേഹവും രാജ് ബിഹാരി ബോസും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിലായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ജപ്പാനിലത്തെ വിവിധ വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷമെല്ലാം വളരെ കാലം കഴിഞ്ഞാണ് അദ്ദേഹം മരിച്ചത്. ജപ്പാനിലത്തെ വലിയൊരു ഹോട്ടൽ വ്യവസായ ശൃംഖലയുടെ മേധാവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹവും ഒരു ജപ്പാൻകാരിയെ വിവാഹം ചെയ്തു, അവളെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്നും ജപ്പാനിൽ വലിയ ഹോട്ടൽ വ്യവസായ ശൃംഖലകളെല്ലാം നടത്തുന്ന വ്യക്തികളാണ്. ഈ നായർ സാനും ഇതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിൽ എത്തിയതിൽ വളരെ ആഹ്ലാദഭരിതരായി തീർന്ന വ്യക്തിയാണ്. ഇവരുടെ സഹായത്തോടുകൂടി അദ്ദേഹം ജപ്പാനിൽ
ഒരു മഹായോഗം വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിൽ വച്ച് ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അഡ്മിറൽ ടോജോ ഇവർക്ക് വേണ്ടിയുള്ളതായിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ അതേസമയം തന്നെ ജപ്പാൻ്റെ ആക്രമണത്തിൽ പതറി ബ്രിട്ടീഷ് സേന മലയ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ് ഇങ്ങനെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നും അവർ ബ്രിട്ടീഷുകാർ ത്വരിതപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ജപ്പാൻ ഇതുപോലെ തന്നെ